വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ മോമോസ് ആണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കസ്റ്റാർഡ് ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. കഴിക്കാൻ പോണുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്താ, ഇത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നിപ്പോ ഭയങ്കര ഇടി മഴയൊക്കെ ആയിരുന്നു. അത് കാരണം അപ്പൊ ഞാൻ വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിച്ചാണ്. എല്ലായിടത്തും നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടായോ? നല്ല മഴയും കാറ്റും ഇടിയും ഒക്കെ ആയിരുന്നു. അത് കാരണം നമുക്ക് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. പേടിച്ച് പിടിച്ചാണ് അടുക്കളയിൽ നിന്നത്. ഭയങ്കര മിന്നേറാണ്. അങ്ങനെയൊക്കെ അൽഹംദുലില്ല, എല്ലാം റെഡിയാക്കിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാറാവുന്ന ഞങ്ങൾ ബാങ്ക് നോക്കിയിരിക്കുകയാണ്. പിന്നെന്താ, പിന്നെ ഞങ്ങൾ വെള്ളയപ്പം, ചിക്കൻ കറി. ഇന്നലത്തെ ചിക്കൻ കറിയാണ് കേട്ടോ. ഇന്നലത്തെ ചിക്കൻ കറിയിൽ കുറച്ച് ചിക്കൻ കറി ഉപ്പുണ്ടായി. അപ്പോൾ അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പാലപ്പത്തിന് വേണ്ടി ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പാലപ്പം ഭയങ്കര ഇഷ്ടമാണല്ലോ. രണ്ടു ദിവസമായിട്ട് പത്തിരി ഒക്കെയായിരുന്നു. ഇന്നിപ്പോൾ പാലപ്പം എടുക്കുക. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്സ് മോമോസ് ആണ് കേട്ടോ. മോമോസ് ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മൈദയിലാണ് കേട്ടോ മോമോസ് ഉണ്ടാക്കുക. ഇതിപ്പോൾ 2 സൈസിൽ മോമോസ് ഉണ്ടാക്കും. ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കും, ആവിയിൽ വേവിച്ചിട്ടും ഉണ്ടാക്കും. ഞാനിന്ന് ആവിയിൽ വേവിച്ചിട്ടുള്ള മോമോസ് ആണ് ഉണ്ടാക്കുന്നത്. മൈദയിലേക്ക് ശകലം ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ, ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സാധാരണ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുക. നോർമൽ വാട്ടറിൽ അതാ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളം കൂടി പോകാണ്ട് ഒരുവിധം ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് പരത്തി എടുക്കുമ്പോൾ ശരിക്കും പരത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പരത്താൻ ഇച്ചിരി പാടായിരിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ അത് കുഴച്ചെടുക്കാണ്. പിന്നെ നമുക്ക് വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉൾക്കാര്യങ്ങളൊന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ കുഴച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ലവണ്ണം ഒന്ന് കുഴച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആദ്യം തന്നെ നമ്മളിത് കുഴച്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ള പണിക്കൊക്കെ പോകാവുള്ളൂ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഇതിന് പറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെളിച്ചെണ്ണ പറ്റില്ല, വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് പറ്റില്ല. സൺഫ്ലവർ ഓയിലാണ് വളരെ നല്ലത്. അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഞാനൊന്നും കൂടി കുഴച്ച് വെക്കാണ്. ഇത് ഇനിയൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരിക്കണം, എന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ എന്താ ഒരു ബൗളിലേക്ക് സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. എളുപ്പമാണ്, സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ടൈപ്പാണ്. ഇനി വേറൊരു ടൈപ്പും കൂടി ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് പാനിലൊക്കെ വെച്ചിട്ട് മസാലയൊക്കെ ചേർക്കണം. ഇത് ഒരുപാട് മസാലയൊന്നും ഇല്ല. സവാളയിലേക്ക് ഒരു ക്യാപ്സിക്കൻ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാ ചിക്കൻ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച ചിക്കൻ നല്ലോണം ചോപ്പ് ചെയ്തെടുത്തത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ച് എടുക്കാനുള്ളതാണ് കേട്ടോ. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മസ്റ്റായിട്ട് വേണം കേട്ടോ, എന്നാലാണ് അതിനൊരു ടേസ്റ്റ് നല്ലത് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ തയ്യാറാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായില്ലേ, അതും കൂടി നമ്മൾ രക്ഷണം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ആ കുരുമുളക് പൊടിയുടെ എരിവാണ് ഇതിന് വേണ്ടത് കേട്ടോ. ആ കുരുമുളക് പൊടിയും കൂടി ഇതിന് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ആ സോയാ സോസും കുരുമുളക് പൊടിയും എല്ലാം കൂടി വരുമ്പോഴാണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാം. എന്നിട്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലവണ്ണം തിരുമി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ചിക്കനൊക്കെ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുമുളകിലും കുറച്ച് ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം കൈ വെച്ച് തിരുമി യോജിപ്പിക്കുക. അത് തിരുമി യോജിപ്പിച്ചത് സെറ്റാക്കി എടുക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഈ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ എല്ലാത്തിലും ഒന്ന് നല്ലോണം പിടിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ കൈ വെച്ച് നല്ലവണ്ണം ഒന്ന് തിരുമി യോജിപ്പിക്കണം.
തിരുമി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അപ്പം സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല, അപ്പം അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കും ചിക്കനും സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാല ഇത്ര ഉള്ളൂ, വളരെ സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി നമുക്കതും കൂടി മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാൻ ഞാൻ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഷീറ്റിലേക്ക് കുറച്ച് മൈദമാവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മൈദമാവ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിന് ചെറിയ ബോൾസായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് അതൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് പൊടി ഇട്ടിട്ട് അപ്പം നമ്മൾ ആദ്യം വെള്ളമൊന്നും അധികം കൂടാതെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. വെള്ളം കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്താനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. ഇപ്പം ഞാൻ വലിയൊരു ഷീറ്റ് വലിയൊരു പീസായിട്ടാണ് കേട്ടോ ഞാൻ വലിയ പത്തിരി പോലെ ആക്കിയിട്ട് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് മുറിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതും കൂടി ഞാൻ വലിയൊരു ഷീറ്റായിട്ട് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു മൂടിയോ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് വെട്ടി വെട്ടി എടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ കുറേ എണ്ണം ഒരേ സമയത്ത് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക് വളരെ ചെറുതായിരുന്നു. പിന്നെ ഞാൻ ഓരോ ബോൾസാക്കിയിട്ട് പത്തിരിയൊക്കെ നമ്മൾ പരത്തൂല, അതുപോലെ തന്നെ പരത്തിയെടുത്തു. ഇച്ചിരി വലിയ പാത്രമൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ വലിയ പത്തിരിയായിട്ട് കിട്ടും. അപ്പം ഇതാവുമ്പോൾ എളുപ്പമാണ്, ഒരു സമയം തന്നെ ഒരുപാട് എണ്ണം കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ പത്തിരിയിലേക്ക് നമ്മളുടെ മസാല വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത് ശരിക്ക് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു, അത് ക്യാമറ വെച്ചതിൻ്റെ കുഴപ്പമാട്ടോ. ഇതാ ഇതുപോലെ ഞെറിവായിട്ട് ഞെറിവായിട്ട് എടുക്കണം. ഇതുപോലെ ഞെറിവിട്ട് എടുക്കലാണ് ഇതിൻ്റെ മോമോസിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ, പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പത്തിരി ചെറുതായിരുന്നു, കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ ആ ഫ്രണ്ടിലേക്ക് എനിക്ക് ഇച്ചിരി ഇതായിട്ട് വന്നില്ല. ശരിക്കും അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി പൊങ്ങി വന്നം എന്നാണ്. അപ്പം ഞാൻ വലിയൊരു പത്തിരിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ തന്നെ ഞെറിവിട്ട് കൊടുത്ത് ഞാൻ എടുക്കുകയാണ്. കണ്ടോ, ഇതിപ്പോൾ ഇച്ചിരി വലിയ പത്തിരിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ വളച്ച് വെക്കാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇതുപോലെ ഇരിക്കണം. എന്നിട്ട് ഞാനിപ്പോൾ അതെല്ലാം അതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഫോയിൽ പേപ്പറിലേക്ക് ഇച്ചിരി എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഞാനൊരു ഇഡ്ഡലി തട്ടിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. കാരണം നമ്മളിത് വെന്ത് കഴിയുമ്പോൾ ഇത് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ മോമോസ് ഓരോന്നോരോന്നായി മുട്ടാണ്ട് വെച്ച് കൊടുക്കുക. ഒരെണ്ണം ഒരെണ്ണത്തിൽ മുട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വെന്ത് കഴിയുമ്പോൾ അത് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അതിലേക്കൊരു സോസ് അത്യാവശ്യമാണ്. ഇതിനൊരു പ്രത്യേക സോസാണ്, സാധാരണ സോസ് അല്ല ഇതിന് ചെയ്യുക. ഇതിന് ഇതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു സോസും അല്ലെങ്കിൽ മയോണൈസും ഇതൊക്കെ വേണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ മയോണൈസൊന്നും ഉണ്ടാക്കിയില്ല, ഈ ഒരു സോസും കൂടി ഈ സമയത്ത് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് രണ്ട് തക്കാളി നമുക്കിതുപോലെ അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വറ്റൽമുളകും കൂടി ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഇടാണ്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, രണ്ട് വെളുത്തുള്ളിയും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടാനാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം, നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാനിപ്പോൾ പാല് അര ലിറ്റർ പാല് ഞാൻ പാനിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു കസ്റ്റേർഡ് ഒക്കെ ഇട്ടിട്ട് ഒരു ഷേക്ക് പോലെ തയ്യാറാക്കി എടുക്കാണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാനതിലേക്ക് പാലിലേക്ക് കസ്റ്റർഡ് പൗഡർ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിപിടിക്കും.
ഇങ്ങനെ ഇളക്കി ഇളക്കി നല്ലവണ്ണം തിളക്കണ വരെയും ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ തിളക്കും, ഒരുപാട് പാലൊന്നും ഇല്ലല്ലോ, കുറച്ച് പാലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വേഗം തിളക്കും. ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മിൽക്ക് മെയ്ഡ് അതിലേക്ക് കുറച്ച് ഇട്ടെടുക്കാം. കുറച്ച് മിൽക്ക് മെയ്ഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് പഞ്ചസാര ഇടാനുള്ളതാണ്. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ നല്ലവണ്ണം ഇളക്കിയൊക്കെ യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് തണുക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഇവിടെ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന മോമോസ് ആണത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എളുപ്പമാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പരത്തുമ്പോൾ നൈസായിട്ട് പരത്തണം എന്ന് മാത്രമേ ഉള്ളൂ, കട്ടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡും പാലൊക്കെ ഞാൻ എന്താ തണുപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കഷ്ണം ഷമാമ, ചെറുതായിട്ട് അരിഞ്ഞ ഷമാമയുടെ കഷ്ണവും, പിന്നെ ഒരു കഷ്ണം മാങ്ങയും, പിന്നെ ഒരു എന്താ തണ്ണിമത്തനല്ലോ, ആപ്പിൾ, ആപ്പിളിൻ്റെ ഒരു ചെറിയൊരു കഷ്ണവും എല്ലാം കൂടി ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. അത് ഞാൻ ഉമ്മയുടെ കയ്യിലാണ് കേട്ടോ ഇത് കഷ്ണിക്കാൻ കൊടുത്ത്. അപ്പോൾ ഉമ്മ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വേഗം വേഗം എടുത്ത് പറഞ്ഞു. ഇപ്പം ഞാൻ ഇതിലേക്ക് സേമിയ, സേമിയ വേവിച്ചിട്ട് നമ്മളൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ ആ പശയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ്. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഗസഗസയാണ്. ഗസഗസ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി വേണം, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും അതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇതേ നമ്മുടെ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുറച്ച് മധുരം കൂടി ചേർത്ത് നമുക്ക് ഇളക്കി പാത്രത്തിലേക്ക് വെച്ചേക്കുന്ന സോസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റർഡിൻ്റെ ആ ഒരു ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് എന്താണ് പേര് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, വളരെ ടേസ്റ്റ് ആയിരുന്നു, എളുപ്പവുമാണ്. ഇതിലേക്ക് കുറച്ച് ഐസ് കൊണ്ടിട്ട് അത് നല്ലവണ്ണം തണുപ്പിച്ച് കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഐസൊക്കെ ഇട്ട് നമ്മൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നോമ്പ് തുറക്ക്. അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടോ. പിന്നെ തണ്ണിമത്തൻ ജ്യൂസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, അൽഹംദുലില്ല, നമ്മുടെ ഈ നോമ്പ് തുറയും അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതും സൂപ്പറായിരുന്നു. ഇത് നമുക്കിങ്ങനെ പായസം പോലെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു അര ലിറ്റർ പാലൊക്കെ മതിയാവും, ഒരു ഇതും ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ ഒരു കപ്പിൽ എല്ലാവർക്കും കഴിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും ഒക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കാം. നല്ല തണുപ്പ് വേണം, തണുത്താലാണ് ഇതിന് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ, ഫ്രൂട്ട്സ്, മുന്തിരിയോ എന്ത് ഫ്രൂട്ട്സാണ്, ഡ്രൈ ഫ്രൂട്ട്സോ എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇടാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു ഇവിടെ മോൻ, അപ്പോൾ കുളിച്ച് ആണ് വന്നത്. മഴയത്തൊക്കെ നനഞ്ഞ് കുളിച്ച്, അത് കഴിഞ്ഞ് ഗുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കണതാണ് കേട്ടോ. ഇപ്പം മോളാണ് എപ്പോഴും ഫോൺ എപ്പം പിടിച്ചോണ്ടിരിക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ എപ്പോഴും കാണാറില്ല. ഇന്നിപ്പോൾ ഇതാ ഫോണൊക്കെ ഞങ്ങൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് അവളെയും കൂടി ഇരുത്തിയതാണ് കേട്ടോ. നമ്മുടെ ഇക്കറു കൂടി ഉണ്ട്, ഇക്കറുവിന് നോമ്പൊന്നുമില്ല. ഇക്കറു ആ എന്തെടുക്കാ നോമ്പാണ് ഇക്കറുവിനെ, ഇക്കറു നോമ്പ് പിടിക്കാൻ എന്താ ഇക്കറു നോമ്പ് പിടിക്കാൻ എന്താ
നാളത്തോട് പിടിക്കാം കേട്ടോ. ഓ ഓർക്കാൻ വരാം ഉമ്മ, നാളത്തോട് നോമ്പിക്കണേ. വാലോ വാലി വാലി കുഞ്ഞു വാലി. ഇപ്പം ഇവിടെ നല്ല മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയട്ടോ. മഴയും ഇടിവെട്ടും മിന്നലും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ അടുത്ത് ഒരു സ്ഥലത്ത്. തുടർന്ന് കുറച്ചടുത്താട്ടോ, അടുത്ത സ്ഥലത്ത് ഇന്നലത്തെ ഇടിവെട്ടിൽ മിന്നലിൽ ഒരു പെണ്ണിന് പരിക്കേറ്റു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു എല്ലാവരും തൊട്ടും നമ്മളെ തൊട്ടും ഒക്കെ കാക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം, ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ കിടക്കാണെന്ന് പറയണ്ടായിട്ടോ. അപ്പോൾ എല്ലാവരും ഇടിവെട്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.